ആഗോള സമാധാനവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കണമെന്ന് ഇന്ത്യ. ടോക്കിയോയിൽ നടക്കുന്ന ക്വാഡ് യോഗത്തിലാണ് ഇന്ത്യയുടെ നിർദ്ദേശം. പസഫിക് മേഖലയുടെ സ്വാതന്ത്ര്യവും വികസനവും ഉറപ്പാക്കാൻ ക്വാഡിന് കഴിഞ്ഞുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ പറഞ്ഞു. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. രജനി, ഇപ്പോൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുകയാണ്. എന്തായാലും നാല് വിദേശകാര്യമന്ത്രിമാരും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനവും ഇപ്പോൾ തുടരുന്നു എന്ന് പറയാം. ഈ ഒരു വാർത്താ സമ്മേളനത്തിനും ക്വാഡ് ഉച്ചകോടിയും സഹകരണവും ഒക്കെ തുടരും എന്നാണ് ഇപ്പോൾ നാല് നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കേണ്ടതായിരുന്നു, എന്നാൽ അത് പിന്നീട് മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പുമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഉച്ചകോടി നടക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഉച്ചകോടിക്കുള്ള തീരുമാനമെടുക്കുക. അതിനു മുമ്പാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുന്നത്. ഈ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് വലിയൊരു സന്ദേശം ഈ നാല് രാജ്യങ്ങളും ചേർന്ന് നൽകുകയാണ്. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുള്ള സഹകരണമാണ് ക്വാഡ് സഹകരണം. പസഫിക് മേഖലയിലെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താൻ ക്വാഡ് സഹകരണത്തിന് കഴിയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നാല് വിദേശകാര്യമന്ത്രിമാരും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകാനും ഈ മേഖലയിൽ ചൈന കൂടുതൽ ഇടപെടുന്നത് ഒഴിവാക്കാനുമുള്ള വലിയൊരു ശ്രമം ഈ ഒരു നാല് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് ഉറപ്പിക്കുകയാണ് ഈ നാല് വിദേശകാര്യമന്ത്രിമാരും ഇപ്പോൾ ചെയ്യുന്നത്. ഇതോടൊപ്പം റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഈ ഒരു ക്വാഡ് യോഗത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യ എന്തായാലും ക്വാഡ് സഹകരണത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സഹകരണം എങ്ങനെയൊക്കെ വ്യാപിപ്പിക്കാൻ കഴിയും അതൊക്കെ ശ്രമിക്കും എന്നുകൂടി എസ് ജയശങ്കർ ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്.